അല്ല യാഥാർത്ഥ്യമായ ഒരു കാര്യമാണ് കർഷകർക്കൊതു ഒരു ഇരുപത്തയ്യായിരം പേർക്കോളം ഇനിയും നെല്ലിൻ്റെ പൈസ കൊടുക്കാറുണ്ട് കൊടുക്കാനുണ്ട് പൈസ കിട്ടിയിരുന്നു എനിക്ക് കിട്ടിയിരുന്നു എനിക്ക് കിട്ടിയിട്ട് അതിനും ഒരു ചരിത്രമുണ്ട് ബാങ്കിൻ്റെ വായ്പയായിട്ടാണ് ബാങ്ക് വായ്പയായിട്ടാണ് എനിക്ക് പൈസ തന്നത് എൻ്റെ നെല്ല് നെല്ല് കൊടുത്തിട്ട് എനിക്ക് വായ്പയായിട്ടല്ല ലഭ്യമാക്കേണ്ടത് അങ്ങനെ പറയുമ്പോഴും നമുക്ക് ഇരുപത്തിയെട്ട് രൂപയിൽ പരം രൂപയാണ് സബ്സിഡിയായി കിട്ടുന്നത് രാജ്യത്ത് വേറൊരു സ്റ്റേറ്റിലും ഇരുപത് രൂപയിൽ കൂടുതൽ സബ്സിഡി കിട്ടുന്നില്ല ഇരുപത് രൂപ കൊടുക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ് സബ്സിഡിയാണ് ആ ഇരുപത് രൂപ പ്രകാരം കൊടുക്കേണ്ടതുപ്രകാരം നാനൂറ് കോടിയിൽ പരം രൂപ കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാനത്തിന് കുടിച്ച് കൊടുക്കാനുണ്ട് സർക്കാർ കൊടുക്കുന്ന എട്ട് രൂപ വച്ചുള്ള പൈസ എല്ലാം കർഷകർക്കും കൊടുക്കുകയും ചെയ്തു ഈ നാനൂറ് കോടി രൂപ കേന്ദ്ര സർക്കാർ കൊടുക്കാതിരിക്കുമ്പോൾ തന്നെ ബാങ്കുകളിൽ നിന്നും വായ്പയെടുത്ത് സ്റ്റേറ്റ് ഗവൺമെൻറ് കർഷകർക്ക് പണം കൊടുക്കുകയാണ് ചെയ്തത് സ്വാഭാവികമായിട്ടും കേന്ദ്ര ഗവൺമെൻറ് പണം കൊടുക്കാതിരുന്നതല്ലേ കർഷകരെ ഏറെ ബുദ്ധിമുട്ടിലാക്കിയത് ഇതൊന്നും എനിക്കറിയണ്ട നാനൂറ് കോടി രൂപ കേന്ദ്രം കൊടുക്കേണ്ട പൈസ കൊടുക്കാതിരിക്കുകയാണ് ഇതൊന്നും എനിക്ക് പറയാനില്ല വസ്തുതാപരമായ കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഇത് സ്റ്റേറ്റിന്റെ മാത്രം ഉത്തരവാദിത്തമാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമം ഇപ്പം അങ്ങനെയാണെങ്കിൽ പോലും കേന്ദ്ര ഗവൺമെന്റ് നടത്തുന്ന ഈ കർഷക ബിരുദ നയങ്ങളെ വിമർശിക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഞാൻ എൻ്റെ കാര്യത്തിൽ എനിക്കറിയാവുന്ന കാര്യത്തിൽ അല്ലേ ഇടപെടാൻ പറ്റും നിങ്ങൾ സെൻട്രൽ സ്റ്റേറ്റുമായിട്ട് പറയലേ എനിക്ക് അതിനെപ്പറ്റി സംസാരിക്കാൻ താല്പര്യവും ഇല്ല അതെനിക്കറിയില്ല സ്റ്റേറ്റിന്റെ ബാധ്യത എന്ന് വെച്ചാൽ ഓരോ സ്റ്റേറ്റ് അല്ലേ ഇതിന്റെ കാര്യങ്ങൾ നോക്കേണ്ടത് സെന്ററിൽ നിന്നുള്ള എമൗണ്ട് കിട്ടാനുണ്ടെങ്കിൽ അവർ മേടിച്ചെടുത്ത് ഞങ്ങൾക്ക് തരണം അതെനിക്കറിയില്ല അതൊന്നും എനിക്കറിയില്ല കാരണം അപേക്ഷ കൊടുത്തതൊന്നും എനിക്കറിയില്ല ഞാൻ ചോദിക്കട്ടെ വായ്പ അല്ലല്ലോ ഞങ്ങൾക്ക് തരേണ്ടത് ചോദിക്കട്ടെ നെല്ലിന്റെ പൈസ നെല്ല് കൊടുത്തിട്ട് പൈസ കിട്ടണ്ടേ സുഹൃത്തെ താമരക്കുമ്പളിൽ നൃത്തമാടുന്ന ഈ മഹാനടനെ നെല്ല് സംഭരണത്തെക്കുറിച്ചും യൂണിയൻ ഗവൺമെന്റ് നൽകാനുള്ള ഇരുപത് രൂപ തരാത്തതിനെക്കുറിച്ചും അതിനാൽ കർഷകരെ സഹായിക്കാൻ സംസ്ഥാന സർക്കാർ പണം മുടക്കി ബാങ്ക് വായ്പയെ അനുവദിക്കുന്നതിനെക്കുറിച്ചുമൊക്കെ ചോദിച്ചപ്പോൾ ആ കൃഷിക്കാരൻ്റെ മറുപടിയാണ് ഹൈലൈറ്റ് അതൊന്നും ഞങ്ങൾക്കറിയേണ്ട കാര്യമല്ല അതൊന്നും സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല പോലും കേന്ദ്രം തരാനുള്ളതിനെക്കുറിച്ചും തരാത്തതിനെക്കുറിച്ചും ഈ നിഷ്പക്ഷ സംഖ്യയ്ക്ക് അറിയേണ്ട ആവശ്യമില്ല കേന്ദ്രം നൽകാനുള്ളതും ചേർത്ത് സംസ്ഥാന സർക്കാർ നൽകിയ പണം വാങ്ങി പോക്കറ്റിലിട്ട് കേരളത്തെ കുറ്റം പറയാനാണ് കൃഷ്ണപ്രസാദിന് പ്രിയം കഴിഞ്ഞ ഇരുപത് വർഷ കാലത്തിനിടെ ഏതാണ്ട് മൂന്നര ലക്ഷം കർഷകരാണ് നമ്മുടെ രാജ്യത്ത് ആത്മഹത്യ ചെയ്തത് അതിൽ തന്നെ കഴിഞ്ഞ പത്ത് വർഷത്തെ ആത്മഹത്യാ നിരക്ക് അതിനു മുമ്പത്തെ പത്ത് വർഷങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് അങ്ങേയറ്റം അപകടകരമായ സ്ഥിതിയിലാണ് രണ്ടായിരത്തി പതിനാലിനും രണ്ടായിരത്തി ഇരുപതിനും ഇടയിലുള്ള ആറു വർഷത്തിനിടയിൽ കർഷക ആത്മഹത്യകൾ ഏറെ ഉയർന്നതായി നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ പറയുന്നു രണ്ടായിരത്തി പതിനാലിൽ അയ്യായിരത്തി കർഷക ആത്മഹത്യ ചെയ്തപ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ അയ്യായിരത്തി കർഷകരാണ് ആത്മഹത്യ ചെയ്തത് രണ്ടായിരത്തി ഇരുപതിൽ കർഷക തൊഴിലാളികളെ കൂടി ചേർത്താൽ ആത്മഹത്യകളുടെ എണ്ണം പതിനായിരത്തി അറുന്നൂറായി ഉയർന്നതായി ഔദ്യോഗിക രേഖകൾ തന്നെ പറയുന്നു യഥാർത്ഥ കണക്കുകൾ ഇതിൻ്റെ എത്രയോ അധികമാണ് അതായത് ഏതാണ്ട് ഐലൻഡ് എന്ന രാജ്യത്തിൻ്റെ ആകെ ജനസംഖ്യയുടെ അത്രയും കർഷകർ രണ്ട് പതിറ്റാണ്ടുകൾക്കുള്ളിൽ ഈ രാജ്യത്ത് ജീവനൊടുക്കി അപ്പോഴും കർഷക ആത്മഹത്യ ഏറ്റവും കുറഞ്ഞ സംസ്ഥാനങ്ങളിൽ ഒന്ന് ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം കേരളം എന്ന് മാത്രമാണ് കാർഷിക മേഖലയിലടക്കം ഗവൺമെന്റ് നൽകി വരുന്ന എല്ലാ സബ്സിഡികളും അവസാനിപ്പിക്കാനുള്ള പരിപാടി കോൺഗ്രസ് രാജ്യം ഭരിച്ച കാലം മുതൽ തുടങ്ങിയതാണ് സബ്സിഡികളാണ് രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയുടെ വേഗം കുറയ്ക്കുന്നതെന്ന് തുറന്നു പറയുകയും സബ്സിഡികൾ പടിപടിയായി നിർത്തലാക്കാനുള്ള പരിപാടി തുടങ്ങിയ ആളുമാണ് മൻമോഹൻ സിംഗ് അതേ കാലത്ത് തന്നെ കോർപ്പറേറ്റ് ടാക്സുകളിൽ കൃത്യമായി ഇളവുകൾ നൽകിയിരുന്നു മോഡി സർക്കാർ പാചകവാതക സബ്സിഡി പടിപടിയായി തന്ത്രപൂർവ്വം എടുത്തു കളഞ്ഞ് വില ഇരട്ടിയിലധികമാക്കി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് ഇരുന്നൂറ് രൂപ സബ്സിഡി പ്രഖ്യാപിച്ചപ്പോൾ അത് പോസ്റ്റർ അടിച്ച് ആഘോഷിക്കുന്ന കാലത്താണ് നാം ഉള്ളത് കാർഷിക മേഖലയും പൂർണമായി സ്വകാര്യ മേഖലയ്ക്ക് തീരെഴുതി എന്നതും ബി ജെ പി ഗവൺമെന്റിന്റെ അജണ്ടയാണ് അതിനാവശ്യമായ നയങ്ങളാണ് അവർ രൂപീകരിക്കുന്നത് കോർപ്പറേറ്റുകൾ പറയുന്ന വിള കോർപ്പറേറ്റുകൾ പറയുന്ന വിലയ്ക്ക് നൽകാൻ കർഷകർ നിർബന്ധിതരാകുകയും വിപണി അധികാരവും കോർപ്പറേറ്റുകൾക്ക് കൈമാറുകയും ചെയ്യുന്നതിനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കപ്പെടുന്നു ലേസ് എന്ന ഏവർക്കും പ്രിയപ്പെട്ട ഉരുളക്കിഴങ്ങ് ചിപ്സ് ഉണ്ടാക്കുന്ന പെപ്സിക്കോ എന്ന കമ്പനി മാത്രം ഗുജറാത്ത് മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിലെ കർഷകരോട് ചെയ്തത് നമുക്കറിവുള്ള കാര്യമാണ് അതിനിടയിൽ സംഘടിത കർഷക പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിൽ ചെറുതും വലുതുമായ അനേകം കർഷക പോരാട്ടങ്ങൾ ദിനദിന എന്നോണം രാജ്യത്ത് നടക്കുന്നുണ്ട് മുംബൈ നാസിക് ലോങ് മാർച്ചും മഹാരാഷ്ട്ര രാജസ്ഥാൻ ഒഡീഷ തുടങ്ങിയ അനവധി ഇടങ്ങളിൽ നടക്കുന്ന കർഷക സമരവുമൊക്കെ നമ്മൾ കണ്ടു കാർഷിക ഭേദഗതി നിയമത്തിനും പ്രതിഷേധ സമരങ്ങൾക്കും ബിൽ പിൻവലിക്കുന്നതിനും ഒക്കെ രാജ്യം സാക്ഷ്യം വഹിച്ചു ഇത്രയും രാജ്യത്തെ സമീപകാല സംഭവ വികാസങ്ങൾ വെറുതെ കണ്ണോടിച്ചാൽ ഒരാൾക്ക് എളുപ്പം മനസ്സിലാകുന്ന കാര്യങ്ങളാണ് ഒരു കർഷകന് പ്രത്യേകിച്ചും മനസ്സിലാക്കേണ്ട കാര്യം കൂടിയാണ് കർഷകരിൽ നിന്ന് സംഭരിക്കുന്ന ഒരു കിലോ നെല്ലിന് ഇരുപത് രൂപ കൊടുക്കേണ്ടത് കേന്ദ്ര ഗവൺമെന്റും എട്ട് രൂപ കൊടുക്കേണ്ടത് സംസ്ഥാന സർക്കാരുമാണ് സപ്ലൈകോ നെല്ല് സംഭരിക്കുന്നത് റേഷൻ ആവശ്യങ്ങൾക്കായി കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യക്ക് വേണ്ടിയാണ് എന്നാൽ കേന്ദ്ര ഗവൺമെൻറ് മനഃപൂർവ്വം പണം നിഷേധിക്കുമ്പോൾ കർഷകർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാവാതിരിക്കാനാണ് സ്വന്തം നിലയ്ക്ക് പലിശയ്ക്ക് ലോൺ എടുത്ത് അത് വായ്പയായി അനുവദിച്ച് സഹായിക്കുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നത് രാജ്യത്ത് മറ്റേതെങ്കിലും സംസ്ഥാനത്ത് ഈ നിലയിൽ കർഷക സൗഹൃദമായ സമീപനം ഏതെങ്കിലും ഗവൺമെൻറ് ചെയ്യുന്നുണ്ടോ എന്നറിയില്ല വിളകൾക്കുള്ള താങ്ങുവിലയടക്കം രാജ്യത്ത് തന്നെ ഏറ്റവും ഉയർന്ന കാർഷിക സബ്സിഡികൾ നൽകുന്ന സംസ്ഥാനമാണ് കേരളം ഈ കാര്യങ്ങൾ ചോദിച്ചപ്പോഴാണ് കൃഷ്ണപ്രസാദ് അതൊന്നും എനിക്കറിയേണ്ട എന്ന മുട്ടുന്യായം പറഞ്ഞത് മാത്രമല്ല കേന്ദ്ര ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് സംസ്ഥാന സർക്കാർ പണം വാങ്ങിക്കൊടുക്കണമെത്രേ ഇനി ഈ പറയുന്ന കൃഷ്ണപ്രസാദ് അറിയപ്പെടുന്ന ബി ജെ പി പ്രവർത്തകനും ബി ജെ പി പ്രാദേശിക നേതാക്കളും ജനപ്രതിനിധികളുമുള്ള കുടുംബത്തിൽപ്പെട്ടയാളും ബി ജെ പി നോമിനിയായി സെൻസർ ബോർഡിൽ പോലും അംഗത്വം ലഭിക്കുകയും ചെയ്ത താരമാണ് എന്നിട്ട് പറയുന്നു എനിക്കൊന്നും കേൾക്കണ്ട എന്ന് ബി ജെ പി കാരനായ ഒരാള് നരേന്ദ്രമോദിയെ വിമർശിക്കുന്നതിന് ഒരു ചാൻസും ഇല്ലല്ലോ സ്വാഭാവികമായ ഒന്നു മാത്രം